ഹായ് അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? സുഖം തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്ത പാട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, സ്വരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവും അല്ലേ? ഇന്ന് നമുക്ക് പുതിയ സ്വരങ്ങളാണ് പഠിക്കുന്നത്, അത് ആറാമത്തത്. അഞ്ച് നമ്മൾ കഴിഞ്ഞു അല്ലേ, ആറാമത്തെ സ്വരങ്ങൾ നമ്മൾ പഠിക്കാം കേട്ടോ. പിന്നെ നമുക്കൊരു പാട്ടുമുണ്ട് നമുക്കിന്ന്. ഓക്കെ, ആറാമത്തെ ഇങ്ങനെ നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ സരിഗമപധനിസ, അത് ചൊല്ലിയിട്ട് വേണം പാടാൻ കേട്ടോ. ആറാമത്തെ നോക്കൂ, സരിഗമപ സരി സരിഗമപധനിസ സാനിധപമ സാനി സാനിധപമഗരേ സാ. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചൊല്ലേണ്ടത്. ഒരു പ്രാവശ്യം കേട്ടോ കേട്ടോ. സരിഗമപ സരി സരിഗമപധനിസ സാനിധപമ സാനി സാനിധപമഗരിസ. ഇങ്ങനെ നമ്മൾ സ്ലോവിൽ 10 പ്രാവശ്യം ചൊല്ലുക. എന്നതിന് ശേഷം നമ്മൾ നോക്കൂ രണ്ടാമത്തെ 21-ാമത്തെ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ സരിഗമപ സരി സരിഗമപ സരി സരിഗമപധനിസ സാനിധപമ സാനി സാനിധപമ സാനി സാനിധപമഗരിസ. അപ്പം നമ്മൾ അങ്ങനെ ആയി നമ്മളൊരു 10 പ്രാവശ്യം അതും ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം അങ്ങനെ പൊങ്ങി വരും ചെയ്യും. നമുക്ക് ചെറിയ പ്ലാൻസുകളൊക്കെ കിട്ടും. നമ്മൾ സരിഗമപ സരി അതാണ് പറയുന്നത്. അത് നമ്മൾ ആങ്കാരത്തിലേക്ക് എടുക്കുമ്പോൾ ആടാ ആ, അതായത് സരിഗമപ സരി അതാണ് പറയുന്നത്. അത് നമ്മൾ ആദ്യം സ്വരങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ആകാരം പറയാം. അപ്പോൾ സരിഗമപ സരി ആടാ. അപ്പം അത് നമ്മൾ സരിഗമപ സരി സനി സരിഗമപധനിസ സനിതപ്പമ സനി സനിതപ്പം മകരിസ അത് നമ്മൾ 20 പ്രാവശ്യം 10 പ്രാവശ്യം ചൊല്ലി കഴിഞ്ഞ് 20-ാമത്തെ പ്രാവശ്യം നമ്മൾ ഈ ചൊല്ലണം ആകാരം. ആ അത് മറക്കരുത് കേട്ടോ. ഒന്നുകൂടി കേട്ടോ കേട്ടോ. ആദ്യം നമ്മൾ സാവധാനം സരിഗമപ സരി സരിഗമപധനിസ സനിതപമ സനി സനിതപമഗരിസ. ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം സാവധാനം ചൊല്ല. ഇനി 10 പ്രാവശ്യം ചൊല്ലൽ എങ്ങനെയാണ്? ആ അതിന് ഫാസ്റ്റ് ആക്കുക. ആ ഇത് നമ്മൾക്ക് കുറേ പഠിക്കാനുണ്ട്. പഠിച്ച് റെഡിയാവണമെങ്കിൽ എങ്ങനെയാലും 1 ആഴ്ച വേണ്ടി നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സാവധാനം ചൊല്ലി എല്ലാ സാധനവും പഠിപ്പിക്കുന്നൊക്കെ വളരെ സാവധാനം ആദ്യം ചൊല്ലുക, എന്നിട്ടാണ് ഫാസ്റ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സ്ലോവിൽ ചൊല്ലി വെക്കുക, എന്നിട്ട് പിന്നെ ഫാസ്റ്റ് ആക്കുക. എപ്പോഴും നമ്മൾ വായിൽ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കണം, ആ സ്വരങ്ങളും ആകാരവും കേട്ടോ. ഈ 1 ആഴ്ച കംപ്ലീറ്റ് പഠിക്കാനുള്ള സാധനമാണത്. ഓക്കെ, ഇന്ന് നമുക്ക് ചെയ്യേണ്ടത് ഒരു പാട്ടാണ്. പാട്ടെന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ബദർ യുദ്ധ ചരിത്രം ആരാ രചിച്ചിരിക്കുന്ന അറിയാം? മർഹൂം മഹാകവി മോയിൻകുട്ടി വൈദ്യരാണ്. അദ്ദേഹത്തിൻ്റെ ചില വരികൾ ഞാൻ നിങ്ങൾക്ക്
തിരിയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവം നിങ്ങൾ സാറ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാട്ട് തരും. പാട്ട് തരുന്നതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാണ്. ഇരിപ്പുറം തഹയറിനാർ നിലക്കവേ, ഇഗൾ ഹംസ സ്വൈബത്തുമായി തിരക്കവേ, ഉരം അരിഹരി ഹംസത്താൽ അടുക്കവേ, ഒരു വെട്ട് കൊടൈ ഉടനെ തടുക്കവേ. മാപ്പിളപ്പാട്ടാണ്. മാപ്പിളപ്പാട്ടിൽ നമ്മൾ മലയാളം കൂടാതെ അഞ്ച് ഭാഷ ചേർന്നതാണ് മാപ്പിളപ്പാട്ട്. അതിന് നമ്മൾ ശങ്കര ഭാഷ എന്ന് പറയും. മലയാള ഭാഷ കൂടാതെ അഞ്ച് ഭാഷകൾ ചേർന്നതാണ് മാപ്പിളപ്പാട്ട്. കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാം കേട്ടോ, പറഞ്ഞു തരാം. അപ്പം നമ്മൾ ആദ്യം നമ്മൾ പാട്ട് എങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ എവിടെ വെച്ച് തോന്നാം നമുക്ക്? ഇതാണ് സരിഗമ മായിൽ നിന്ന് പാട്ട് കൊടുക്കുക. മാ പദനി സാനി ദ പ മാ, ഇവിടെയാണ് ഈ പാട്ട് വരുന്നത്. മാ പദനി സാനി ദ പ മാ. നോക്കൂ, ഈ പാട്ട് എങ്ങനെ നോക്കാം കേട്ടോ. ഇരിപ്പുറം തഹയറിനാൽ നിലക്കവേ, ഇഗൾ ഹംസ സ്വൈബത്തുമായി തിരക്കവേ, ഉരം ഹരി ഹരി ഹംസത്താൽ അടുക്കവേ, ഒരു വെട്ട് കൊടയുടനെ തടുക്കവേ. ഈ നാല് വരി ഇത് ശരിക്കും പാടാനുള്ള ടൈം ടെമ്പോ ഒരു താളുണ്ട്. അത് നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ആദ്യം നമ്മൾ പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇരിപ്പുറം തഹയറിനാൽ നിലക്കവേ, ഇഗൾ ഹംസ സ്വൈബത്തുമായി തിരക്കവേ, ഉരം ഹരിഹരി ഹംസത്താൽ അടുക്കവേ, ഒരു വെട്ട് കൊടൈ ഉടനെ തടുക്കവേ. ഈ സാധനം നമ്മൾ ആദ്യം വായിച്ച് പഠിക്കുക. വായിക്കുക, ശരിക്കും അക്ഷരങ്ങൾ വായിച്ചതിന് ശേഷം നമ്മൾ സാവധാനം പാടി വെക്കുക. ശരിക്കും അതിൻ്റെ പാസ്റ്റ് എങ്ങനെ അറിയോ? ഇരിപ്പുറം തഹയറിനാൽ നിലക്കവേ, ഇഗൾ ഹംസ സ്വൈബത്തുമായി തിരക്കവേ, ഉരം ഹരിഹരി ഹംസത്താൻ അടുക്കവേ, ഒരു വെട്ട് കൊടയുടനെ തടുക്കവേ. ഈ സ്പീഡിലാണ് നമുക്ക് പാടേണ്ടത്. നമുക്ക് ആദ്യം ഇത്ര സ്പീഡ് വേണ്ട, സാവധാനം. ഇരിപ്പുറം തഹയറിനാൽ നിലക്കവേ, ഇഗൾ ഹംസ സ്വൈബത്തുമായി തിരക്കവേ, എടാ ഊരം മാരി ശരി ഹംസത്താൽ അടുക്കവേ, ഒരു വെട്ട് കൊടയുടനെ തടുക്കവേ. അങ്ങനെ നമ്മൾ പാടി ആദ്യം പഠിക്കുക. എന്നിട്ട് നമ്മൾ പഠിച്ച് റെഡിയൻ ശേഷമാണ് നമ്മൾ ഫാസ്റ്റിൽ പാടാൻ പറ്റുള്ളൂ. അപ്പോഴേ പാട്ടും പാട്ട് പാടാനും കഴിയുള്ളൂ, അക്ഷരങ്ങൾ ശരിയാക്കാനും കഴിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ പല്ലവിയാണ് കേട്ടോ. ഇനി നമുക്ക് അനുപല്ലി വരാൻ പോകുന്നുണ്ട്. അനുപല്ലി വരുമ്പോൾ നോക്കോട്ടോ. ഈറമുറ്റി കൂടെ ശൈബ തേക കൂത്ത് താൻ ഒച്ചിത്ത്, തേറി ഹംസ ഫാടെ കടുകത്താൻ അടുത്തിട്ടോൺ തടുത്ത്. എന്തായെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല. ഈറമുറ്റി കൂടെ ശൈബ തേക കൂത്ത് താൻ ഒച്ചിത്ത്, തേറി ഹംസ ഫാടെ കടുകത്താൻ തടുത്തിട്ടോൻ തടുത്ത്. കണ്ടോ, വളരെ സൂക്ഷിച്ച് പാടിക്കണം നമ്മൾ. അപ്പോൾ അതെങ്ങനെ പാടുക നോക്കാം കേട്ടോ. ഈറമുറ്റിക്കൂടെ ശൈബ തേക കുത്ത് താനു ചുത്ത്, തേറി ഹംസ ഫാടെ കടുകത്താൻ അടുത്തിട്ടോൻ തടുത്ത്. ഈറമുറ്റിക്കൂടെ ശൈബ തേക കുത്ത് താനു ചുത്ത്, തേറി ഹംസ ഫാടെ കടുകത്താൻ അടുത്തിട്ടോൻ തടുത്ത്. ആ രണ്ട് വരി. ഇതിനുശേഷം വീണ്ടും വരുന്നു. അടവൊട്ട് തിട്ടും അടവൊടു ചാട്ടും. അപ്പോൾ ബദറിയുദ്ധ ചരിത്രത്തിൽ നല്ല പഞ്ചുള്ളൊരു പാട്ടാണത്. നല്ലൊരു യുദ്ധം, ശരിക്ക് യുദ്ധം ചെയ്യുന്ന സംഭവമാണത്. തടവൊടു നീട്ടും അടവൊടു ചാട്ടും, തടമിലെ അടൽ കൊടു തിടർവെട് കടുവട. കണ്ടാ, ആ അക്ഷരങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ. വളരെ സൂക്ഷിച്ച് കണ്ടാണ് നിങ്ങൾ ആദ്യം പാടരുത്, സാവധാനം വായിച്ച് പഠിക്കുക. തടവൊടു നീട്ടും അടവൊടു ചാട്ടും,
തടമിട അടൽ കൊടുതുടർ വിട കുടുകുട തടഫിടും വിന പല ഫാടും എത്തിര ചോടുമെത്തിര തൊഴിൽ കരിശണമാൽ. ഇങ്ങനെയാണ് അത് പാടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞത് പല്ലവി, ഇപ്പം നമ്മൾ ഈറമുറ്റി അവിടെ തുടങ്ങി ചോടുരത്തൊഴിൽ കരിശണമാൽ അതുവരെ നമ്മൾ അനുപല്ലവിയാണ്. അപ്പം നിങ്ങൾ ആദ്യം പാടരുത്, ആദ്യം വായിച്ച് പഠിക്കുക. വായിച്ച് പഠിച്ചിട്ട് അക്ഷരങ്ങളൊക്കെ റെഡിയ ശേഷമാണ് നിങ്ങൾ ആ ട്യൂണിൽ പാടാൻ പാടുള്ളൂ കേട്ടോ. എന്നൊക്കെ അപ്പം എങ്ങനെ തടവോട് തടവോടു നീട്ടും മടവോടു ചാട്ടും തടമിട അടൽ കൊടു തോടു മീന കടുകട തടിഫെടും വീട പട പാലും എത്തിര ചോടുരത്തയിൽ കരിശണമാടാ. അത്രയും സാധനം നമ്മൾ പാടണം. അനുപല്ലി ഒരുമിച്ച് കേട്ടോ കേട്ടോ, ഞാൻ ഈറമുറ്റി കൂടെ ശൈബത്ത് അവിടെ തുടങ്ങ കേട്ടോ. ഈറമുറ്റിക്കൂട ശൈവത്തേക കുത്ത് താനുചിത്ത് തേറി ഹംസഫാട കടുക താൻ തടുത്തിട്ടോൻ തടുത്ത് ഈറമുറ്റിക്കൂട ശൈവത്തേക കുത്ത് താനുചിത്ത് തേറി ഹംസഫാട കടുക താൻ അടുത്തിട്ടോൻ തടുത്ത് തടവോടു നീട്ടും മടവോടു ചാട്ടും തടമിട അടൽ കോട് തോടുർ വീന കടുകട തടിഫെടും വീട പന പാലും എത്തിര ചൂടുരത്തയിൽ കരിശണമാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിപ്പുറം തഹയറിനാൽ നിലക്കവേ ഇകൾ ഹംസശൈബത്തുമായി തിരക്കവേ ഉരം മരിശരി ഹംസത്താൻ അടുക്കവേ ഒരു വെട്ട് കോടയുടനെ തടുക്കവേ. ഈ ഒരു പല്ലവി അനുപല്ലവി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് മുഴുവൻ നമുക്ക് ആ ഒരു ചരിത്രത്തിലെ ഒരു പാട്ട് കംപ്ലീറ്റ് നമുക്ക് പാടാൻ കഴിയും കേട്ടോ. അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ പല്ലവി വായിച്ചും ഒക്കെ വായിക്കുക, പഠിക്കരുത്, പാടാൻ പാടില്ല, വായിക്കുക. വായിച്ചതിന് ശേഷം നിങ്ങൾ ട്യൂണിൽ പാടാൻ പാടുള്ളൂ കേട്ടോ. വായിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച നിങ്ങൾ എനിക്ക് പാടിത്തരണം. അതിനെന്താ ചെയ്യുക, അടുത്ത ആഴ്ച നിങ്ങൾ എനിക്ക് പാടിത്തരണം കേട്ടോ. അതിനുള്ള സംവിധാനം നമുക്ക് കണ്ടെത്തുക. നമുക്ക് എല്ലാവരും പാടാൻ പറ്റുന്ന ആൾക്കാരെല്ലാം നമുക്ക് പാടി റെഡിയാക്കണം ഈ ഒരു പാട്ട്. ഈ സ്വരങ്ങളും വേണം, സരിഗമപ്പ സരി കേട്ടോ. അതെല്ലാം കൂടി കൂടെ പഠിക്കുമ്പോഴേ നമുക്ക് പാട്ട് ശരിക്കും പാടാൻ കഴിയുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ശബ്ദം കൂട്ടിക്കൂട്ടി പാടണം. ഇപ്പം നമ്മൾ മാ ഇവിടെ പാടിയാൽ മതി കേട്ടോ. മാഘാരം കേട്ടേ, മാ മധ്യമത്തിലാണ് കേട്ടോ. ഇവിടെ പാടുക നമുക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്ത ആഴ്ചക്ക് എല്ലാവരും പാടിത്തരണം. നിങ്ങൾ പാടാനുള്ള സംവിധാനം കണ്ടെത്തുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. ഓക്കെ, ഗുഡ് ബൈ.